ഉണ്ടാടോ എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. മനോഹരമായ ഒരു പഴക്കുല, രാസവളം കൊലനീട്, രാസവളം ചേർക്കാതെ വെറും ധാതുപുഷ്ടിയുള്ള മണ്ണിന്റെ ഗുണം ഒന്നുകൊണ്ട് മാത്രം വളർന്ന് കുലച്ച് പഴുത്തു വന്ന പഴം. മാത്രമല്ല, ഇന്നു മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപുരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതുമാണ്. അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. മറ്റവന്മാർ ചെയ്യുന്ന പോലെ ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് വിറ്റ് കാശുണ്ടാക്കാൻ ഈ നകുലൻ തയ്യാറല്ല. എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. ഒരു ദിവസം നിന്നെ കൊണ്ട് ഞാൻ നന്നായിട്ട് ആസ്വദിപ്പിക്കാവടാ. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ. ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ആ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അനിയനല്ലേ നകുലൻ? അവൻ എന്റെ ആരുമല്ല. എഴുത്തുമാൻ അറിഞ്ഞുകൂടാത്ത എന്റെ അമ്മയെ കൊണ്ട് ഒപ്പിടുവിച്ച് എനിക്കും കൂടെ അവകാശപ്പെട്ട 60 സെന്റ് സ്ഥലം താത്തിയെടുത്ത കള്ളനാവൻ. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ല അല്ലേ? പക്ഷേ വടക്കേക്കര പാടം വിറ്റ വകയിൽ അമ്മയുടെ പെട്ടിയിലുണ്ടായിരുന്ന 10,000 രൂപ കട്ടിട്ടാ നിങ്ങൾ ചായക്കട തുടങ്ങിയെന്നാ ആ നകുലം പറയുന്നത്. 10,000 കിട്ടത് അവന്റെ അപ്പനാ. ഈ രണ്ടുപേർക്കും കൂടെ രണ്ടപ്പനാണോ? തവേ, രാവിലെ കൈ നോക്കി അഭിപ്രായം വിളിച്ചു പോകാൻ വന്നിരിക്കോ? ഒന്ന് പോയടാ. അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതെ അതെ, പോടാ പോടാ. ഒരു സൈക്കിൾ എടുത്ത് ആ വെട്ടിക്കവലെ പോയി, ഇത് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ഉച്ചക്ക് വീട്ടിലേക്ക് വാ, അത് ചോറ കഴിഞ്ഞെന്തെങ്കിലും കാണും. ആ ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. കണ്ടില്ലേ, നേരെ വിളിക്കുമ്പോ ഒന്ന് കുത്തിയിരുന്നോളും ശൗനം മുടക്കികൾ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലോട്ട് വരാം. അവരുമായിട്ട് ഉടക്കണ്ട. കേട്ടോ വലിയപ്പോസേ, ഒരു 3 കൊല്ലം മുമ്പാണ് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് വന്നത്. അന്നൊരു പോസ്റ്റ് മാസ്റ്റർ ഇവിടെ വന്നു. അയാൾക്ക് ഗോപാലം പോലീസിന്റെ മകളുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഒരു ദിവസം അയാൾ അങ്ങ് മുങ്ങി. പിന്നെ ഇവിടെ പലരും വരികയും പോകുകയും ചെയ്തു. പക്ഷെ ഈ നാടാർക്കും പിടിക്കുന്നില്ല. സുഹൃത്തുക്കളെ, അത് മന്ത്രിമാരുടെയും MLAമാരുടെയും കൈയും കാലും പിടിച്ചാണ് ഞാൻ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ കൊണ്ടുവന്നത്. ഇതിനൊക്കെ തിരുവനന്തപുരത്തും കോട്ടയത്തും ചുറ്റിത്തിരിയാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പണം ഞാൻ വാരിക്കോരി ചെലവാക്കിയത്. ഇവിടെ സ്ഥിരമായിട്ട് പോസ്റ്റ് മാഷ് വേണോ? ഞാൻ കൊണ്ടുവരും. പക്ഷേ ജനാധിപത്യം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ജനാധിപത്യം നടപ്പിലാക്കാൻ ഒരുപാട് പണം വേണം. മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ആഴ്ച കണ്ണൂരിൽ നടക്കാൻ പോകുന്ന പാർട്ടികളുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ എത്ര പേര് സംഭാവന തന്നിട്ടുണ്ട്? എന്നോടാണോ? ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. സോഷ്യലിസം വേണം, ഡെമോക്രസി വേണം, ബ്യൂറോക്രസി വേണം, കമ്മ്യൂണിസം വേണം. വായി മുളിച്ച് അങ്ങോട്ട് ഇരുന്നേച്ചാ മതി. കൃത്യമായി സംഭാവന തന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു കുന്തവും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഞാൻ ശക്തിയായി പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അതും പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ഏത് കടയിലാണ് പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പലഹാരങ്ങൾ പൊരിച്ചെടുക്കുന്നത് എന്ന്? കേരളത്തിന്റെ തേങ്ങ, കേരളത്തിന്റെ തേങ്ങ ആനക്കാര്യത്തിനല്ല ചേനക്കാര്യം. അവന്റെ ഒരു ഉണ്ടക്കായും പഴംപൊരിയും. അപ്പോൾ ഇപ്പൊ എന്ത് പറയുന്നു? സംസ്ഥാന സമ്മേളനത്തിന്റെ പിരിവ് ഇവിടെ വെച്ച് നിങ്ങൾ ഇപ്പൊ എനിക്ക് നൽകുന്നുവോ അതോ ഞാൻ വീട്ടിലേക്ക് വരണോ? ആശാന്റെ ദുർനടപ്പ് ഇതുവരെ മാറിയില്ലേ? ഇവനെയൊക്കെ നമുക്ക് ഗോദായിൽ വെച്ച് കാണാം. പറഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇയാളെ നീ മൂക്കി കയറ്റിക്കളെ. ഇല്ലേ, നമ്മുടെ മമ്മൂട്ടി ചേട്ടന് 2 കുട്ടികളാണത്രേ, ഒരാണും ഒരു പെണ്ണും. ഈ കണക്കിന് പോയാ നീ മദ്രാസിലേക്ക് മറ്റോ ഒളിച്ചോടുമല്ലോ. എന്തിനെ? സിനിമയിൽ അഭിനയിക്കാൻ. സിനിമ ഇഷ്ടാന്നും പറഞ്ഞ് അതിലിപ്പോ അഭിനയിക്കണമെന്നുണ്ടോ?
സ്വപ്നയിൽ കാണാമറിയത്ത് കളിക്കുന്നുണ്ടത്രേ. മമ്മൂട്ടി ചേട്ടൻ കളിക്കിട്ടുണ്ട് അതില്. അപ്പൊ നീ പോകുന്നില്ലേ കാണാൻ? അച്ഛന്റെ കണ്ണുവിട്ടിച്ച് എങ്ങനെ പോകും? കൂടെ ഇവിടെ വന്നപ്പോ അമ്മൂമ്മേനെ കാണാനെന്നും പറഞ്ഞൊരു മുങ്ങ മുങ്ങി. ഇതിനിപ്പം നിനക്ക് സുഖമില്ല, ഡോക്ടറെ കാണണം, ഞാൻ കൂടെ വരണമെന്ന് അച്ഛന്റെ അടുത്ത് ഒന്ന് പറയൂ. അങ്ങനെ ഇപ്പൊ എന്റെ മോള് സിനിമ കൊണ്ട് സൂക്ഷിക്കണ്ട. എടി, ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല. എന്റെ പൊന്നുമോളല്ലേ, പ്ലീസ്. ശരി, പക്ഷെ വെറുതെ പറ്റത്തില്ല. പത്തുകൂടെ വെള്ളം നീ കോരണം. നീ വരുമെന്ന് പറഞ്ഞ പത്തല്ല, 100 കൂടെ വെള്ളം ഞാൻ കോരിത്തരാം. എന്തായി ഫൽഗുണ? പ്രശ്നമൊന്നുമില്ല, രണ്ട് മർമ്മം പിടികിട്ടിട്ടുണ്ട്. ഒന്ന് ഇതാ, ഈ വാരിയല്ലിന് ബെല്ലമായിട്ടൊരു പിടി പിടിച്ചാ മതി, പിലിപ്പോസിന്റെ പോസ് അങ്ങ് പോവും, പിന്നെ പിലി മാത്രമേ കാണൂ. മറ്റേ മർമ്മം? മറ്റേത് ഈ തുടയല്ലിന് അറിയാത്ത മട്ടിൽ കൈമുട്ടുകൊണ്ട് ഒരൊറ്റ കെട്ടിയാ മതി, പിന്നെ മർമ്മം ശരിക്കും നോക്കിയില്ലെങ്കിൽ പിലിപ്പോസ് കുഴപ്പമുണ്ടാക്കും. അത് ഞാൻ ഏറ്റു. ഇതൊന്നും ഇല്ലെങ്കിലും ഫിലിപ്പോസ് എനിക്ക് പ്രശ്നമല്ല. ആശാം വിവരക്കേട് പറഞ്ഞു പഠിക്കരുത്. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു തന്ന മർമ്മത്തിന്റെ സഹായം കൊണ്ടല്ലേ ആ കുപ്പസ്വാമിയെ അടിച്ചു വളർത്തിയത്? ഏയ്, അല്ലെങ്കിലും കുപ്പസ്വാമിയെ ഞാൻ ശരിപ്പെടുത്തുമായിരുന്നു. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഫിലിപ്പോസിന്റെ മർമ്മം ആശാൻ അറിയാമെന്ന് ഞാൻ അവിടെ ചെന്ന് പറയാം. ഏയ്, അത് വേണ്ട, നിനക്കിപ്പം കാശിലൊന്നും വേണോ? അതെന്ത് ചോദ്യം ആശാനെ, 100 രൂപ ഇങ്ങട്. എന്നാലേ നാളെ രാവിലെ ഇങ്ങോട്ട് വന്നേരെ തന്നേക്കാം. ഏതായാലും നീ ഇതുവരെ വന്നതല്ലേ. അങ്ങനെ ആശാന്റെ ഓശാരമൊന്നും വേണ്ട, അധ്വാനിച്ചതിന്റെ കൂലിയാ ചോദിക്കുന്നത്. നാളെ രാവിലെ കറക്റ്റ് ആയിട്ട് വരും, ഉറപ്പായിട്ട് തരണം, മറക്കണ്ട. പാടരമണ, നീ അകത്തോട്ടിരിക്കെ. എങ്ങനുണ്ട് അവന്റെ കച്ചവടമൊക്കെ? അവിടെ എന്ത് കച്ചവടം? അതിരിക്കട്ടെ, ഇവിടെ എങ്ങനുണ്ട്? ഉണ്ടക്കായും മിച്ചറും ഉണ്ടക്കാക്കും തുടങ്ങിയ ശേഷം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്, എങ്കിലും ശരിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അല്ല, നാളത്തെ കുസ്തിക്ക് നിങ്ങൾ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടടോ, നല്ല കോഴിക്കോടൻ അലുവയും വറുത്ത കായും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അലുവയും വറുത്ത കായും, നാട്ടുകാർ മുഴുവൻ വരും നിങ്ങൾ അലുവയും വറുത്ത കായും തിന്ന. സഹദേവേട്ട് അവിടെ എന്തുവാ സപ്ലൈ എന്ന് അറിയാമോ? ചറോട്ടയും പോപ്സും, അല്ല പൊറോട്ടയും ചാപ്സും. ആളുകൾ ഇടിച്ചു കയറും. എന്നാ പിന്നെ ഞാനിത് തുടങ്ങിക്കളേ. എങ്ങനെ തുടങ്ങാനാ? മുൻകൂട്ടി ഓർഡർ ചെയ്യാതെ ആട്ടിറച്ചി കോടി ഇറച്ചി ഒക്കെ കിട്ടുമോ? പിന്നെന്താ ചെയ്യുക? ഞാനൊരു വഴിയും കാണുന്നില്ല. എന്നാ ഞാനൊരു വഴി കാണുന്നുണ്ട്. നിനക്ക് ഞാൻ 10 രൂപ തരും, ഒരു ചെറിയ പണി ഒപ്പിക്കണം. ഒപ്പിക്കാം. അവന്റെ ചാപ്സ് റെഡിയാവുമ്പോ നീ അതിൽ കുറെ ഉപ്സ് കൊണ്ടിടണം. അയ്യോ, അത് വലിയ ചതിവല്ലേ നകുലേട്ടാ? എടോ, സത്യവും മര്യാദയും കൊണ്ടിടണം, ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ലടോ. അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല എന്റെ രമണ. കാര്യമൊക്കെ ശരിയാ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല, നിനക്ക് ഞാൻ 20 രൂപ തരാം. രൂപ? ശരി, ഞാൻ ചെയ്യാം. ഓ, നിന്റെ ദൈവം രക്ഷിക്കട്ടടാ.